നമസ്കാരം. ഇന്നത്തെ ദേശാഭിമാനി ദിനപത്രം കണ്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ആദ്യത്തെ ഞെട്ടൽ മാറിയപ്പോൾ ആർത്തു ചിരിക്കുകയായിരുന്നു. എനിക്ക് ചിരി അടക്കാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ ഈ ചിരിക്കുന്നത് കണ്ട് എനിക്ക് ഭ്രാന്തായോ എന്ന് പോലും ചിലർ സംശയിച്ചു പോയി. അത്രയ്ക്കും കഠോരമായിരുന്നു ആ വാർത്ത. ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആശങ്കയോടെ പ്രതീക്ഷയോടെ ആ വാർത്ത കാണിക്കുകയാണ്. ഇതാണ് ആ മഹത്തായ വാർത്ത. ആ വാർത്തയുടെ തലക്കെട്ടിൽ ഇങ്ങനെ പറയുന്നു, മിണ്ടരുത് നാവരിയും. വലിയ ചുമന്ന അക്ഷരത്തിൽ റിവേഴ്സിൽ കൊടുത്തിരിക്കുകയാണ്, മിണ്ടരുത് നാവരിയും എന്ന ഭയപ്പെടുത്തുന്ന വാചകം. മുകളിൽ സ്വാതന്ത്ര്യത്തിന് കൈവിലങ്ങ് എന്ന പേരിൽ ഒരു സബ് ടൈറ്റിൽ കൂടിയുണ്ട്. അതിനു മുകളിൽ ന്യൂസ് ക്ലിക്ക് വാർത്താ പോർട്ടലിന് UAPA ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട കുറേ മാധ്യമപ്രവർത്തകരുടെ ചിത്രങ്ങൾ. വാർത്ത ഇങ്ങനെയാണ്, സർക്കാരിനെതിരെ നിർഭയം ശബ്ദിക്കുന്ന ഇംഗ്ലീഷ് ഹിന്ദി വാർത്താ പോർട്ടലായ ന്യൂസ് ക്ലിക്കിനെ UAPA ചുമത്തി വേട്ടയാടി ഡൽഹി പോലീസ്. ചൊവ്വാഴ്ച പുലർച്ചെ തുടങ്ങിയ വ്യാപകമായ റെയ്ഡിനൊടുവിൽ സ്ഥാപക എഡിറ്റർ പ്രബീർ പുർക്കായാസ്ത, അഡ്മിനിസ്ട്രേറ്റർ അമിത് ചക്രവർത്തി എന്നിവരെ അറസ്റ്റ് ചെയ്തു. എഡിറ്ററുടെയും മുതിർന്ന മാധ്യമപ്രവർത്തകരുടെയും ഇവരുമായി സഹകരിക്കുന്നവരുടെയും വീടുകളിലടക്കം 30-ലേറെ സ്ഥലങ്ങളിലാണ് റെയ്ഡിൻ്റെ പേരിൽ കേന്ദ്രത്തിന് കീഴിലുള്ള ഡൽഹി പോലീസ് അഴിഞ്ഞാടിയത്. സൗത്ത് ഡൽഹി സൈനിക് ഫാംസിലെ ന്യൂസ് ക്ലിക്ക് ഓഫീസ് അടച്ചുപൂട്ടി. മുതിർന്ന മാധ്യമപ്രവർത്തകരായ പരഞ്ജയ് ഗുഹ താക്കൂർത്ത, ഊർമിളേഷ്, അഭിസാർ ശർമ്മ, ചരിത്രകാരനായ സൊഹൈൽ ഹാഷ്മി, ശാസ്ത്രജ്ഞൻ രഘുനന്ദൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. നിരവധി പേരുടെ ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും പിടിച്ചെടുത്തു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഔദ്യോഗിക വസതിയിലും പോലീസ് എത്തി. ബീഹാറിൽ ജാതി സെൻസസ് പുറത്തുവിട്ടതിനെ തുടർന്ന് കേന്ദ്രത്തിനെതിരെ ചർച്ചകൾ ഉയരുന്നതിനിടയിലാണ് റെയ്ഡ് നാടകം. അങ്ങനെയങ്ങ് പോകുന്നു, മുഴുവൻ വായിക്കേണ്ടതില്ല. കടന്നാക്രമണം ചെറുക്കും CPIM എന്ന പേരിൽ ഒരു പ്രസ്താവനയുമുണ്ട്. മാധ്യമങ്ങൾക്ക് നേരെയുള്ള നഗ്നമായ കടന്നുകയറ്റമാണ് ഡൽഹി പോലീസിന് റെയ്ഡ് എന്ന് CPIM പോളിറ്റ് ബ്യൂറോ. മൗലികാവകാശമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയാണ് കടന്നാക്രമിക്കുന്നത്. മോദി സർക്കാർ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിച്ച് BBC, ന്യൂസ് ലോണ്ട്രി, ദൈനിക് ഭാസ്കർ, ഭാരത് സമാജർ, ദ കശ്മീർ വാല, ദ വയർ തുടങ്ങിയ വിവിധ മാധ്യമ സ്ഥാപനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. കഴിയുന്നില്ല. പിന്നിൽ US താല്പര്യം എന്ന പേരിൽ ഒരു 9-ാം പേജ് വാർത്ത കൂടിയുണ്ട്. റെയ്ഡിന് പിന്നിൽ US താല്പര്യം എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ന്യൂസ് ക്ലിക്കിനെതിരെ ഡൽഹി പോലീസിന്റെ കടന്നാക്രമണത്തിന് പിന്നിൽ അമേരിക്കൻ സമ്മർദ്ദവും. അമേരിക്കൻ കോടിപതിയും US ഭരണകൂടത്തിന്റെ സാമ്രാജ്യത്വ നയങ്ങളെ പരസ്യമായി എതിർക്കുന്നയാളുമായ നെവില്ലെ റോയ് സിംഗത്തിനെതിരായി ന്യൂയോർക്ക് ടൈംസിൽ വന്ന വാർത്തയാണ് ന്യൂസ് ക്ലിക്കിനെതിരായി ഇപ്പോഴത്തെ വേട്ടയാടലിന് മോദി സർക്കാർ ആധാരമാക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങളിലൂടെ നെവില്ലെ ചൈനീസ് താല്പര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നാണ് ആരോപണം. നെവില്ലയുമായി അടുപ്പമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ന്യൂസ് ക്ലിക്കിന് ലഭിച്ച ഫണ്ടുകൾ ഇതിന് തെളിവായി ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ പോകുന്ന വാർത്ത തീരുന്നില്ല. അടിയന്തരാവസ്ഥയെ നേരിട്ട പ്രബുൽ പുർക്കായസ് എന്ന് പറഞ്ഞ പുർക്കായസിനെ കുറിച്ച് വാർത്തയുണ്ട്. ഖാലിസ്ഥാനിന് കൂടെ പ്രതിഷേധം എന്ന പേരിൽ ഒരു സന്തോഷ വാർത്ത. നിശബ്ദരാക്കാൻ മാധ്യമവേട്ട എന്ന പേരിൽ ഒരു ചരിത്രമുണ്ട്. BBC, ദ വയർ, ന്യൂസ് ലോണ്ടറി, ദൈനിക് ഭാസ്കർ, ന്യൂസ് ക്ലിക്ക്, ഭാരത് സമാചർ, ദ സ്ക്രോൾ തുടങ്ങിയ മാധ്യമങ്ങൾക്കെതിരെ മോദി സർക്കാർ നടത്തിയ വേട്ടയുടെ ചരിത്രമാണ്. അങ്ങനെ പോകുന്നു. ഒപ്പം കൂപ്പുകുത്തി മാധ്യമ സ്വാതന്ത്ര്യം എന്ന പേരിൽ ഒരു സൈഡ് സ്റ്റോറിയുണ്ട്, ബോക്സ് സ്റ്റോറിയുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും മോശം സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം കടന്നുപോകുന്നത്. 180 അംഗങ്ങളുള്ള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ മോദി സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം ഇന്ത്യയുടെ സ്ഥാനം ഓരോ വർഷവും കൂപ്പുകുത്തി. UPയിൽ 55 മാധ്യമപ്രവർത്തകർക്കെതിരെയാണ് ആദിത്യനാഥ് ഭരണത്തിൽ കേസെടുത്തത്. UP ഉന്നാവോയി മാധ്യമപ്രവർത്തകൻ സുരാജ് പാണ്ഡോയുടെ കൊലപാതക കേസിൽ 2 പോലീസുകാരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല ദേശാഭിമാനിയുടെ കണ്ണുനീർ. മാധ്യമ അടിയന്തരാവസ്ഥ എന്ന പേരിൽ ഒരു എഡിറ്റോറിയലുമുണ്ട്. ജനാധിപത്യം, അതിന് ജീവവായുവായ അഭിപ്രായ സ്വാതന്ത്ര്യവും പൗരാവകാശങ്ങളും മൗലികാവകാശങ്ങളും ചവിട്ടിമെതിക്കുന്നത് മോദി ഭരണത്തിൽ പുതിയ കാര്യമല്ല. ഇന്ത്യയെ അതിവേഗം ഹിന്ദുത്വ ഫാസിസ്റ്റ് ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാനും അതിനെ ചെറുക്കുന്നവരെ അടിച്ചൊതുക്കാനുമാണ് നിരന്തരമായ നീക്കം. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ചൊവ്വാഴ്ച ഡൽഹിയിൽ അരങ്ങേറിയ സംഭവങ്ങൾ. CPIM ജനറൽ സെക്രട്ടറിയും സീതാറാം യെച്ചൂരിയുടെ ഔദ്യോഗിക വസതിയിലും ന്യൂസ് ക്ലിക്ക് ഓൺലൈൻ വാർത്താ പോർട്ടലിന്റെ ഓഫീസിലും മാധ്യമപ്രവർത്തകരുടെ വീടുകളിലും ഇരച്ചുകയറിയ ഡൽഹി പോലീസ് മാധ്യമപ്രവർത്തകരുടെ ഫോണും ലാപ്ടോപ്പുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ക്യാമറയും എല്ലാം പിടിച്ചെടുത്തു. മുതിർന്ന മാധ്യമപ്രവർത്തകരെ അടക്കം പിടിച്ചുകൊണ്ടുപോയി. ഇങ്ങനെ പോവുകയാണ് ഈ വിലാപകാവ്യം. ഇത് കണ്ടപ്പോൾ ഞെട്ടിയത് എന്തുകൊണ്ടാണെന്ന് മറുനാടിന്റെ പ്രേക്ഷകർക്കറിയാം.
മാധ്യമ സ്വാതന്ത്ര്യം പറയുന്ന ദേശാഭിമാനിയുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ഈ സർക്കാരിന്റെ ഇരട്ടത്താപ്പും ഉളുപ്പില്ലായ്മയും തന്നെയാണ് എൻ്റെ ഞെട്ടലിൻ്റെയും അട്ടഹാസത്തിൻ്റെയും കാരണം. ഈ വാർത്തകളിലെല്ലാം പറഞ്ഞിരിക്കുന്നത് അസത്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ന്യൂസ് ക്ലിക്കിനെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുന്നത് എന്നതിനെക്കുറിച്ച് സൂചനയൊന്നുമില്ല. ആ സൂചന പുറത്തു വരാതിരിക്കാൻ അമേരിക്കയുടെ താല്പര്യമെന്ന പഴയ വീഞ്ഞ്, പുതിയ കുപ്പിയിൽ നിറയ്ക്കുന്ന പഴയ വീഞ്ഞുണ്ട്. സി പി എമ്മിൻ്റെ പതിവ് രീതിയാണ്. പണ്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു ഹാസ്യ പ്രസംഗം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇടതു സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കൻ ചാര സംഘടന പരിശ്രമിക്കുന്നു എന്ന ആ പ്രസ്താവന, അത് തന്നെ ഇപ്പോഴും അവർ ആവർത്തിക്കുന്നു. അമേരിക്കയുടെ താല്പര്യമാണത്രേ മോദി സർക്കാർ ഇങ്ങനെ ഉണർന്നു പ്രവർത്തിക്കാൻ കാരണം. അതാണ് അവർ കാരണമായി പറയുന്നത്. അതെന്തിനാണെന്നറിയുമോ? ഇഡിയുടെയും NIA യുടെയും ഡൽഹി പോലീസിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് മോദി സർക്കാരിനെതിരെ ജനവികാരം ഉണർത്താൻ ശ്രമിക്കുമ്പോൾ ആളുകൾ ചോദിക്കും, ഇത് കണ്ടെത്തിയത് അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് ആണല്ലോ എന്ന്. കാരണം ന്യൂയോർക്ക് ടൈംസ് ആണ് പറഞ്ഞത് ചൈനീസ് താല്പര്യം സംരക്ഷിക്കാൻ ലോകമെമ്പാടും അവർ കാശെറിയുന്നെന്ന്. അമേരിക്കയിലും കാശെറിയുന്നുണ്ട്, ബ്രിട്ടനിലും കാശെറിയുന്നുണ്ട്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്ത്യയിൽ ന്യൂസ് ക്ലിക്കിലൂടെ ചൈന കാശെറിഞ്ഞത്. ആ വ്യവസായി നെവിൽ എന്ന് പറയുന്ന, സിംഗം എന്ന് പറയുന്ന ആ വ്യവസായി ന്യൂസ് ക്ലിക്കിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നു, ഫണ്ട് കൊടുത്തിരിക്കുന്നു. ഈ നെവിലിനെ ചൈനീസ് ഫണ്ട് കിട്ടുന്നുണ്ട് എന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്ന് മാത്രമല്ല, CPIM ദേശീയ സെക്രട്ടറി യെച്ചൂരിയുടെ വീട്ടിൽ കയറിയത് അവിടെ ഈ ന്യൂസ് ക്ലിക്കിലെ ജീവനക്കാരൻ താമസിക്കുന്നത് കൊണ്ടാണ്, അല്ലാതെ CPIM നേതാവ് താമസിക്കുന്നത് കൊണ്ടല്ല. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മറച്ചു വെച്ച് മിണ്ടരുതേ നാവരിയും എന്ന വലിയ ചുമന്ന അക്ഷരത്തിൽ കൊടുക്കുന്നത് കൊണ്ട് പിണറായിയും ദേശാഭിമാനിയും നീതിയുടെ കാവൽക്കാരാവില്ല. ഒടുവിൽ പറയുകയാണ്, 150 രാജ്യങ്ങളുള്ള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യ കൂപ്പുകുത്തിയത് മോദി അധികാരത്തിൽ വന്നതുകൊണ്ടാണെന്ന്. മോദി അധികാരത്തിൽ വന്നതുകൊണ്ടാണോ മറുനാടനെതിരെ വേട്ടയാടിയത്? മോദി അധികാരത്തിൽ വന്നതുകൊണ്ടാണോ ബംഗാളിലെ മമതാ ബാനർജി മാധ്യമങ്ങളുടെ നാവടക്കാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് ദേശാഭിമാനിയും CPIM ഇങ്ങനെ കള്ളം പറയുന്നത്? ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയ്ക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനേക്കാൾ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരുകൾക്കാണ്. കേന്ദ്ര സർക്കാരിനെ ദേശസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ, കള്ളപ്പണ ഇടപാടുകളിൽ മാത്രമേ മാധ്യമങ്ങളുടെ മേൽ കൈവയ്ക്കാൻ കഴിയൂ. എന്നാൽ സംസ്ഥാന സർക്കാരുകൾ അങ്ങനെയല്ല. അവർക്ക് ഏത് ക്രിമിനൽ കേസിൻ്റെ പേരിലും മാധ്യമങ്ങളുടെ വായടപ്പിക്കാം. അങ്ങനെ ഈ നാട്ടിലെ പാതിയോളം വരുന്ന ഇന്ത്യാ മുന്നണിയിൽപ്പെട്ട സർക്കാരുകൾ അടക്കം എല്ലാ സർക്കാരുകളും കൂടി നൽകിയ സംഭാവനയാണ് മാധ്യമ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം കീഴോട്ട് പോയത്. അതിൽ ഏറ്റവും ഉയർന്ന സംഭാവന നൽകിയത് ദേശാഭിമാനിയുടെ കൺകണ്ട ദൈവമായ പിണറായി വിജയനാണ്. മറുനാടിനെ വേട്ടയാടിയത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര വേഗം മറക്കാൻ കഴിയുന്നത്? അന്ന് ദേശാഭിമാനി മറുനാടൻ വേട്ടയിൽ അഭിനമിക്കുകയായിരുന്നു. എല്ലാ ദിവസവും മറുനാടിനെതിരെ ദേശാഭിമാനിയിൽ ഒന്നാം പേജിൽ തന്നെ വാർത്തയുണ്ടായിരുന്നു. മറുനാടനെ ഇപ്പോൾ പിടികൂടും, മറുനാടൻ അങ്ങനെ ചെയ്തു, ഇതാ നാട് മുങ്ങിയിരിക്കുന്നു, ഇതാ പോലീസ് പിന്നാലെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നിരന്തരം വാർത്ത കൊടുത്തുകൊണ്ടിരുന്ന ദേശാഭിമാനി, ആ ദേശാഭിമാനിയുടെ ചുവട് പിടിച്ചുകൊണ്ട് മറുനാടൻ വേട്ടയ്ക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത മറ്റ് പല മാധ്യമങ്ങളും, ഏഷ്യാനെറ്റും ജനൻ TVയും ഒക്കെ മാത്രമേ സത്യസന്ധത കാട്ടിയുള്ളൂ. മനോരമയും മാതൃഭൂമിയും ഒക്കെ ഒന്നും അറിയാതെ മാറി നിന്നു. എന്നാൽ മീഡിയ വണും 24ഉം ദേശാഭിമാനിയും കൈരളിയും വേട്ടക്കാരെ പോലെ മറുനാടനെ പൂട്ടിക്കെട്ടാൻ മത്സര ബുദ്ധിയോടെ രംഗത്തിറങ്ങി. ഇല്ലാ കഥകൾ മാത്രം അവർ പറഞ്ഞു പരത്തി. നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. വാർത്ത ചെയ്തു എന്ന ഒറ്റ കുറ്റത്തിന് ഇവിടെ വിദേശത്ത് നിന്നും ഫണ്ട് കൈപ്പറ്റി ഈ രാജ്യത്തിനെതിരെ വാർത്ത കൊടുക്കാൻ, ചൈനാനുകൂല അജണ്ട നടപ്പിലാക്കാൻ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് പ്രവൃത്തി ചെയ്തു എന്നതിന് തെളിവുണ്ട്. മറുനാടൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തോ? മതപരമായി എന്തെങ്കിലും ചെയ്തോ? വർഗീയത പരത്തുന്ന എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയോ? ഇല്ല. എന്നിട്ടും ഒരു കൊള്ളക്കാരനെ പിടിക്കാൻ പോകുന്നത് പോലെ, ഒരു കൂട്ടക്കൊലപാതകയെ പിടിക്കാൻ പോകുന്നത് പോലെ 6ഓ 7ഓ സംസ്ഥാനങ്ങളിലൂടെ ഓടി നടന്നത് പിണറായിയുടെ പോലീസാണ്. ആയിരക്കണക്കിന് പോലീസുകാരെ ഇറക്കി, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇറക്കിയാണ് മറുനാടിനെ വേട്ടയാടാൻ ഇറങ്ങിയത്. കള്ളക്കേസുകളുടെ ഒരു നിര തന്നെ ഒരു MLA യെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഇവർ ഇറക്കുകയുണ്ടായി. 170ഓളം കേസുകൾ മറുനാടിനെതിരെ കൊടുക്കും എന്നായിരുന്നു ഭീഷണി. ഒടുവിൽ നിയമപീഠത്തിന് ഇടപെടേണ്ടി വന്നു നീതി തേടിത്തരാൻ. അതിനു മുൻപ് രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും കള്ളക്കേസുകളായിരുന്നു. ഒരു കേസിൽ പോലും മറുനാടനെ കുറ്റക്കാരനാക്കാൻ, മറുനാടൻ കുറ്റകൃത്യം ചെയ്തു എന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. വ്യാജ കഥകൾ മെനഞ്ഞ്, വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു തെളിവുമില്ലാതെയാണ് മറുനാടനെതിരെ കേസ് കൊടുത്തത്. എന്തൊരു ഉത്സാഹമായിരുന്നു മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും പോലീസ് സേനയ്ക്കുമൊക്കെ മറുനാടനെ പൂട്ടാൻ.
മറുനാടൻ വേട്ടയോളം പോന്ന ഒരു മാധ്യമ വേട്ടയും ഇന്ത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്നിട്ടില്ല. ആ വേട്ടയ്ക്ക് നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ശിങ്കിടികളും അദ്ദേഹത്തിന്റെ ഓഫീസും അദ്ദേഹം പറയുന്നത് മാത്രം കേൾക്കുന്ന പോലീസുമാണ്. ഒരു കുറ്റകൃത്യവും തെളിയിക്കാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും മറുനാടനെ വേട്ടയാടിയത് കള്ളക്കേസ് ചുമത്തിയാൽ കുറേ നാൾ ജയിലിൽ അടയ്ക്കാമെന്ന് കരുതിയാണ്. ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങളുടെ അധികാരമിരിക്കുമ്പോൾ തെളിവെന്തിനെ? ഞങ്ങൾ വെറുതെ ഒരു FIR ഇടും, ജാമ്യമില്ല വകുപ്പ് ചുമത്തും, എന്നിട്ട് അറസ്റ്റ് ചെയ്യും എന്ന വിശ്വാസമായിരുന്നില്ലേ ഈ പോലീസിന്? അല്ലെങ്കിൽ ദേശാഭിമാനി ഉത്തരം പറയൂ. ഞാനൊരു കുറ്റകൃത്യം ചെയ്തു എന്ന് കരുതുക, ഞാനൊരു വീഡിയോ ചെയ്തു, ആ വീഡിയോ കുറ്റകൃത്യമാണ് എന്ന് കരുതുക, അതിൻ്റെ പേരിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചോട്ടെ. പക്ഷേ എന്തിനാണ് ഒരു കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത്? ഒരു സാമ്പത്തിക കുറ്റകൃത്യവും ചെയ്തിട്ടില്ല. സാമ്പത്തിക കുറ്റകൃത്യം ചെയ്യാതിരിക്കവേ ഒരു കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത് എന്ത് ന്യായത്തിൻ്റെ പുറത്താണ്? ആ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടരുതേ? അവർ പട്ടിണി കിടന്ന് ഈ തൊഴിൽ നിർത്തിപ്പോകണം എന്ന പിടിവാശിയുടെ പുറത്തല്ലേ? ഒരു കമ്പ്യൂട്ടറിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തെങ്കിൽ ആ അപ്ലോഡ് ചെയ്തത് ഞാനാണ്, ആ പാത്രസ്ഥാപനത്തിൻ്റെ എഡിറ്റർ ഞാനാണ്, ഉടമ ഞാനാണ്, വാർത്ത അവതരിപ്പിച്ചതും ഞാനാണ്. പിന്നെന്തിനാണ് മറുനാടൻ ജീവനക്കാരുടെ വീടുകളിൽ നിങ്ങൾ എത്തിയതും വനിതാ ജീവനക്കാരടക്കമുള്ളവരെ നിങ്ങൾ വിളിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി ഹരാസ് ചെയ്തതും? എന്തിനാണ് ചെയ്തത്? ഇത് നീതിയാണോ? ഇത് ന്യായമാണോ? എന്തിനു വേണ്ടിയാണ് മൗസും കീബോർഡും മോണിറ്ററും അടക്കം മറുനാടിലെ മുഴുവൻ കമ്പ്യൂട്ടറുകളും മുഴുവൻ ക്യാമറകളും മുഴുവൻ ഡിജിറ്റൽ ഉപകരണങ്ങളും നിങ്ങൾ കൊണ്ടുപോയത്? ആ ചെയ്ത വീഡിയോ കുറ്റകൃത്യമാണെങ്കിൽ കൂടി ആ വീഡിയോ ചെയ്ത കമ്പ്യൂട്ടർ മാത്രം കൊണ്ടുപോയാൽ പോരായിരുന്നോ? ആ വീഡിയോ ചെയ്ത വ്യക്തിയെ മാത്രം പ്രതി ചേർത്താൽ പോരായിരുന്നോ? ആ വീഡിയോ ചെയ്ത വ്യക്തിയുടെ വീട്ടിൽ മാത്രം റെയ്ഡ് നടത്തിയാൽ പോരായിരുന്നോ? ഇത് നിങ്ങൾ പക വീട്ടിയതാണ്. മറുനാടൻ അടച്ചുപൂട്ടണം എന്ന വാശിയിൽ നിങ്ങൾ പക വീട്ടിയതാണ്. ആ നിങ്ങൾ പറയുന്നു മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു, മിണ്ടരുതേ, മിണ്ടിയാൽ നാവരിയും എന്ന് മോദി സർക്കാരിനെ കുറ്റപ്പെടുത്താൻ. മിണ്ടിയാൽ നാവരിയുന്നത് പിണറായിയും പിണറായിയുടെ സർക്കാരും പിണറായിയുടെ പോലീസുമാണ്. അവർ നാവ് മാത്രമല്ല, ഏത് മനുഷ്യന്റെയും ജീവൻ പോലും എടുക്കും. അവർ ആദ്യം ഗീബൽസിന്റെ രീതിയിൽ നുണപ്രചരണങ്ങൾ നടത്തും. അതിന് എക്കോ സിസ്റ്റം എന്ന പേരിട്ടിരിക്കുന്നത്. മറുനാടിനെതിരെ പോരാട്ടം നടത്താൻ വർഗീയതയുടെ എക്കോ സിസ്റ്റം സൃഷ്ടിക്കും. മാത്യു കുഴൽനാടിനെതിരെ പോരാട്ടം നടത്താൻ അഴിമതിയുടെ എക്കോ സിസ്റ്റം സൃഷ്ടിക്കും. എന്നിട്ട് ആ എക്കോ സിസ്റ്റത്തിലേക്ക് ജനങ്ങളെ തള്ളി വീഴ്ത്തിയിട്ട് നിങ്ങൾ വേട്ടയാടും. നിങ്ങൾ നാവ് മാത്രമല്ല, കയ്യുമരിയും കാലുമരിയും ജീവനുമെടുക്കും. എന്നിട്ട് നിങ്ങൾ വലിയ വായിൽ നിലവിളിക്കുന്നു ഒരു ഉളുപ്പമില്ലാതെ, മിണ്ടരുത് നാവരിയുമെന്ന്. മിണ്ടും, മിണ്ടിക്കൊണ്ടേയിരിക്കും, നാവരിഞ്ഞാലും മിണ്ടിക്കൊണ്ടിരിക്കും. കാരണം ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭരണകൂടം പിണറായിയുടേതാണ്. കേരള ചരിത്രത്തിൽ എന്നല്ല, ഇന്ത്യൻ ചരിത്രത്തിൽ ഇതുപോലൊരു ഫാസിസ്റ്റ് ഭരണകൂടമില്ല. ആ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെ വിടുപണി ചെയ്യുന്ന ദേശാഭിമാനി ഉളുപ്പില്ലാതെ മിണ്ടരുത് നാവരിയും എന്ന് മോദിയെക്കുറിച്ച് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പോലും പൊട്ടിച്ചിരിക്കും എന്ന് വിസ്മരിക്കരുത്.